എനിക്ക് വിഷമം വരില്ല. എന്തൊരു കോലാണ്, എങ്ങനെ ചെറുക്കനാണ്, ഇവിടെ ആരും ഒന്നും ഉണ്ടാക്കി തന്നില്ലേ? അത് നേഹയുടെ ഫ്രണ്ട്സ് അമ്മേ, അലനും മിതുഷേ. ഹായ് മാം. ഞങ്ങൾ എന്നാ ഇറങ്ങണം, ഇനി പറഞ്ഞോട്ടോ. ബൈ ബൈ. പോണില്ലേ? ഞാൻ എവിടെ പോകുന്നേ? ഞാൻ എവിടെ താമസിക്കണെ? ഇവിടെ. ഇവിടെ എന്ന് വെച്ചാ അമ്മേ, അത് അലക്സ് കല്യാണത്തിനുണ്ടായിരുന്നു. ആ ഓർക്കണ്ട്. എന്താണ് ഇവിടെ? അല്ല, അവനിപ്പം കുറച്ച് ദിവസമായി ഞങ്ങളുടെ താമസം. നിങ്ങളുടെ ആര് പറഞ്ഞ റൂം കിട്ടണം? ഞാൻ കണ്ടല്ലോ അവനെ ഒഴിക്കാൻ എഴുതി വെച്ചിട്ടുണ്ടല്ല റൂം കാലി ഉണ്ടെന്ന് പറഞ്ഞ്. അല്ല അങ്ങനല്ല, ഒരു വൃത്തിയുള്ള നല്ലൊരു മുറി കിട്ടാൻ താമസം. കിട്ടി ഉടനെ മാറും. ഉടനെ മാറും. ഇതെന്താണ് ഈ വീട് ഇങ്ങനെ കിടക്കണ? ഇവിടെ അടിക്കലും തൂക്കലൊന്നും ഇല്ലേ? എന്താടാ? അല്ലമ്മ, ക്ലീൻ ചെയ്യാൻ പോവായിരുന്നു. എന്നിട്ട് എന്താ നോക്കൊണ്ടിരിക്കണം? അങ്ങ് ചെയ്തൂടെ, ചോലെടുക്ക്. എന്താടാ ഇത്? ഞാനേ ഒന്ന് കേട്ടക്കട്ടെ, ഭയങ്കര ക്ഷീണോടാ. പോകുന്നില്ലേ? പോണില്ലേ എന്നാ? എന്താടാ ഇവിടെ വന്നു കയറിയപ്പോ നിനക്ക് ഞാൻ എന്നെയും വീട്ടുകാരൊന്നും വേണ്ടേ? അയ്യോ അങ്ങനല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനേ ആദ്യം ഒന്ന് ഇരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം പോണോ വേണ്ടയോ എന്നൊക്കെ. ഞാനിപ്പോ ഇവിടെ ഇരിക്കണോണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഏ എന്ത് ബുദ്ധിമുട്ട്, സന്തോഷല്ലേ ഉള്ളൂ അല്ലേ നേഹ? അതെ അതെ അതെ, സന്തോഷം കൊണ്ട് എനിക്ക് ഇവിടെ നിക്കാൻ പറ്റുന്നില്ലേ. അയ്യോ അമ്മേ, അതാ എന്റെ മുറിയാ. അമ്മേ, അയ്യോ അമ്മേ, അമ്മിത് അമ്മിത് എന്റെ മുറിയാ. ഇത് എന്റെ ഫ്ലാറ്റാ. സോറി ലിയ അമ്മ. ഇങ്ങനെ നീ കൂടുതലൊന്നും പറയണ്ട, നിന്റെ അമ്മയ്ക്ക് ഞാനിവിടെ താമസിക്കുന്ന ഇഷ്ടമായിട്ടില്ല, എനിക്ക് മനസ്സിലായിടാ. എടാ നാരെ, നിനക്ക് ശീലമുണ്ട്, കുഴപ്പമില്ല, നീ വിട്ടുകളാ. ഇല്ലടാ ഇല്ല, അധികം നാളാർക്കും ഭാരമായിട്ട് ഞാൻ ഇവിടെ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എന്തായാലും ഫ്രഞ്ച് പഠിക്കാൻ ചേരണ്ടല്ലോ, അതൊന്ന് കഴിയട്ടെ. ഈ ഫ്ളാറ്റിൽ നിന്ന് അല്ല, ഈ രാജ്യത്ത് നിന്ന് തന്നെ ഞാൻ പോക്കോളാം. പിന്നെ നിനക്കൊക്കെ എന്നെ കാണണമെങ്കിലേ ഫ്രാൻസിലേക്ക് വരേണ്ടി വരും. എടാ ഫ്രഞ്ച് അറിയാൻ മേലാണോ നീ ഇത്ര നാൾ ഇവിടെ നിന്നത്? എടാ നിനക്ക് ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. എടാ ഡ്യുവലിംഗോ. എൻ്റെ അലക്സ, നീ ഏത് ലോകത്തേ ജീവിക്കുന്നേ? എടാ ഡ്യുവലിംഗോ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫ്രീ ലാംഗ്വേജ് ലേണിംഗ് ആപ്പാണ്. നിനക്ക് അതിൽ നിന്ന് ഹിന്ദി, ജർമ്മൻ, ഫ്രഞ്ച് അങ്ങനെ 40+ ലാംഗ്വേജസ് പഠിക്കാം, അതും ഫ്രീ ആയിട്ട്. ശരിക്കും? ആ, നീ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എടാ ഒരു ഗെയിം കളിക്കുന്ന പോലെ തന്നെ സിമ്പിളാണ്. നീങ്ങ, ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, രണ്ട് എക്സസൈസ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദേ ഇപ്പോൾ ഇതിൽ വിച്ച് ഓഫ് ദിസ് ഈസ് ദി കാറ്റ് ആണ് ചെക്ക് ചെയ്യാം. കറക്റ്റ്, കണ്ടിന്യൂ ചെയ്യാം. Which of this is one? Check here. Un chat et un garçon. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, ഈ സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒന്നുകൂടെ കേട്ട് നോക്കാം. Un chat et un garçon. Un എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആയിരിക്കും. ഒരു പൂച്ച, ഒരു ചക്കൻ. ആ അത് തന്നെ. A cat and a ഗുർഷൻ. ഗുർഷൻ എന്ന് പറഞ്ഞാൽ എ ബോയ്. ബോയ്. എ ബോയ്. എ ബോയ്. എന്താണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്? വാട്ട് ഡു യു ഹിയർ? ഒന്ന് ആണ്. ആണ്. ചെക്ക് ചെയ്യാം. എടാ ഈ ലാംഗ്വേജ് ലേണിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ലിസ്ണിങ് റീഡിങ് അതുപോലെ സ്പീക്കിംഗ്. ഡ്യുവലിംഗോ ഇത് മൂന്നും ഫോക്കസ് ചെയ്യുന്നുണ്ട്. പറയാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് മാത്രമല്ല, ഡ്യുവലിംഗോ ഡെയിലി നിനക്ക് റിമൈൻഡർ തരും. ഒരു 10 മിനിറ്റ് ഡെയിലി നീ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഈസി ആയിട്ട് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഈ ട്രാവല്, ജോബ് ഓപ്പർച്യൂണിറ്റി അങ്ങനെ ഒരുപാട് ടോപ്പിക്സും ഉണ്ട്. സോ നിനക്ക് സിമ്പിളായിട്ട്
അടിപൊളിയായിട്ട് പഠിക്കുക. പഠിച്ചിട്ടുള്ള കാര്യമുള്ളൂ. നീ ഒരു കാര്യം ചെയ് അത് നോക്ക്, എനിക്ക് എന്തായാലും ഉപകാരപ്പെട്ട്. ഞാനേ ഇപ്പോൾ വരാം. അമ്പ ചേരും പഠിച്ചേർക്കുക. സിമ്പിള്. ഫ്രാൻസിലേക്ക് ടിക്കറ്റ് എത്ര എടുപ്പോ? മുത്തേ മുത്തേ അല്ല കുത്തേ, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എടി ഇതാ ഞാൻ ഇടയ്ക്ക് പറയാനുണ്ടായിരുന്നേ, അമ്മ ചില സമയത്ത് ഇച്ചിരി പ്രശ്ന. ഇച്ചിരി പ്രശ്നമല്ല, നല്ല പ്രശ്നം, നല്ല കൃമിയുടെ പ്രശ്നം. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നീ മറുത്തൊന്നും പറയണ്ട. അങ്ങനല്ല, നമ്മുടെ ഒരു മനസ്സമാധാനം കളയണ്ടല്ലോ. അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞപ്പോ നമ്മള് ഒത്തിരി ദിവസം വീട്ടിൽ നിൽക്കാതെ പെട്ടെന്ന് ഫ്ലാറ്റിലോട്ട് മാറിയേ. ഞാൻ ഒന്നും കളയുന്നില്ല, പക്ഷെ എന്നെ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ നല്ല തിരിച്ചു പറയും. അതിനി അമ്മയായാലും ആരായാലും. ദൈവമേ. ഒരു പൊട്ടിത്തെറിക്കു മുന്നുള്ള നിശബ്ദതയാണോടെ ഇത്. നാക്ക് വിളക്കിലട മാറി ഉച്ചക്കറണം കഴിഞ്ഞേ ഉള്ളൂ. അല്ല വൈകിയ അമ്മയ്ക്ക് പോകുന്ന കാര്യം എങ്ങനെ? അതിന് ഞാനെന്ന് പോകണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അല്ല അങ്ങനല്ല മോനെ, അമ്മ നിന്നെ നോക്കിയതും വളർത്തിയതും പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. അവൻ്റെ കോലം നോക്കിയേ, ഫുഡും ഒന്നും ശരിയല്ല. അതെങ്ങനെയാ നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആർക്കാ സമയം? അല്ല അപ്പം അമ്മയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ? ഓ അത് സാരമില്ലടാ, നമുക്ക് താഴത്തെ കടയിൽ നിന്ന് രണ്ടുമൂന്നെണ്ണം മേടിക്കാം. അതല്ലെങ്കിലും ആരെങ്കിലും കൊണ്ട് വീട്ടിൽ നിന്ന് എടുപ്പിച്ചാൽ പോരെ. അത്താഴത്തിന് എന്താ കൂട്ടാൻ? ഹലോ ഹലോ അച്ഛാ. ആ സുഖമാണ് അച്ഛാ. ഇല്ല ഞങ്ങളിപ്പോൾ ചായ കുടിച്ച് എണീച്ചതേ ഉള്ളൂ. അരുവേട്ടൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ഏ പ്രശ്നമൊന്നുമില്ല. ആ ഏട്ടൻ ഇവിടെ ഉണ്ട്. മോനെന്താ ക്ലാസ് കാണേ? എന്റെ മോന്റെ കാര്യം നോക്കാൻ ഇവിടെ ആരുമില്ലേ? ആ പണ്ടൊരു എടുത്തു വെക്കോച്ച. ഇതെന്താ അവനവൻ കുടിച്ച ക്ലാസ് അവനവനാണ് കഴിവ് വെക്കണ്ട, അതാണ് ഇവിടുത്തെ മര്യാദ. എന്റെ മോൻ കുടിച്ച ക്ലാസ് കഴിവ് വെച്ചാൽ നിനക്ക് എന്നടി പറ്റാ മോണെ? ഇതിപ്പോ ഞാൻ കഴിവില്ലെങ്കിൽ എന്താ പ്രശ്നം? അമ്മയാണ് എല്ലാം സംസാരിക്കും. അമ്മയാണെന്നുള്ള റെസ്പെക്ട് കൊടുത്ത് തന്നെയാ സംസാരിക്കുന്നത്. എനിക്ക് മതിയെ, എനിക്ക് പറ്റുന്നില്ല. എന്റെ കൃഷ്ണ ഇങ്ങനെ ഒരു ഭ്രാന്തി പെണ്ണല്ല എന്റെ മോന് കിട്ടിയത്. ഭ്രാന്തോ എനിക്കോ? എനിക്കോ? അറിയാട്ടോ അമ്മ ഞാൻ കുടിച്ച ക്ലാസ് കഴിവെച്ചപ്പോ എന്താ കുഴപ്പം? അമ്മ മോനെ കൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യിക്കാറുണ്ടോ? എന്താ ഇവിടെ പെണ്ണുങ്ങൾ മാത്രം പണി എടുക്കാവുള്ളൂ അങ്ങനെയാണോ? അങ്ങനെയാണോ? എടേ നീ പാത്രം പൊട്ടിക്കോലേ. ആ പൊട്ടിക്കും. ഇനി നീ പാത്രം പൊട്ടിച്ച ഞാൻ നിനക്കിട്ട് പൊട്ടിക്കും. അമ്മ ഒന്ന് നിർത്ത്. നീ ഇങ്ങനെ പെണ്ണുമ്പോഴോ വാക്കി കേട്ട് നടന്നോടാ. സ്വാഭാവികം. എടാ ഇപ്പൊ നടന്നൊന്നല്ല, പണി ഇനിയും വരാൻ പോണുള്ളൂ. ആണ്ടവരിന് ആരുവേട്ടാ പ്രശ്നമായി. ഞാനും അമ്മയും തമ്മിലുള്ള വഴക്കെല്ലാം അച്ഛൻ ഫോണിൽ കൂടി കേട്ട്. ബാഗെല്ലാം ബാക്കി ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അച്ഛൻ എപ്പോ വരും? അതിന്റെ അറിയില്ലാത്ത അച്ഛൻ അറിയാൻ പാടില്ലല്ലോ. നിനക്ക് ഇവിടെ മടുത്തു എന്ന് പറഞ്ഞൊക്കെ എന്തായാലും നിന്റെ അച്ഛൻ കേട്ടിട്ടുണ്ടോ? നിനക്ക് ആ കോളൊന്ന് കട്ട് ചെയ്ത് തോച്ച വെച്ചാ പോരായിരുന്നോ? അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം അച്ഛൻ പറയട്ടെ, നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഗ്യാപ്പ് ഇല്ല. എന്താ എനിക്കിട്ട് പൊട്ടിക്കും പറഞ്ഞ അമ്മയ്ക്കും അത് കേട്ടോണ്ടിന്ന് കെട്ടിയവനും രണ്ടെണ്ണം ഇട്ട് പൊട്ടിക്കുമെന്ന് പറഞ്ഞ അച്ഛൻ വരുന്നത് അടിപൊളി. ഏയ് നിന്റെ അച്ഛൻ വെറുതെ ദേഷ്യപ്പുറത്ത് പറഞ്ഞായിരിക്കും. ആരോടെ അച്ഛനെ അറിയാഞ്ഞിട്ടാ, പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോ എന്റെ പുറകെ നടക്കുന്നവർക്ക് കുറെ കിട്ടിയിട്ടുള്ളതാ. മാത്രല്ല ബസ്സിലൊരു വട്ടം ഒരു കണ്ടക്ടറിനെ ഞോണ്ടി എന്ന് പറഞ്ഞ അച്ഛൻ അവനെ ഞോണ്ടി ഇറന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അച്ഛൻ പറഞ്ഞാ പറഞ്ഞതാ, എന്നെ കൊണ്ടുവെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും, നിങ്ങൾക്കിട്ട് പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കും. ഇനി ആരും പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല, ഒരടി പിന്നോട്ട് വെക്കാനും പോകുന്നില്ല. അളിയാ അത് പറഞ്ഞപ്പോഴാ എനിക്ക് എ ടി എമ്മിൽ നിന്ന് കുറച്ച് കാശ് എടുക്കാനുണ്ട്. നിനക്ക് എന്തിനാ പൈസ? കാശല്ലടാ ആവശ്യം വരും. അപ്പം പൈസ ഞാൻ തരാടാ. അയ്യോ വേണ്ട, ഇനിയിപ്പോൾ നിനക്കും കാശിന് ആവശ്യമുള്ള സമയമല്ലേ. ആശുപത്രിയിലൊക്കെ പോകണ്ടേ, സ്റ്റിച്ച് ഇടണ്ടേ. എന്നാൽ ഞാൻ പോയിട്ട് വരാം. അതെ അച്ഛൻ എപ്പോഴാ വരുമെന്ന് പറഞ്ഞേ? എത്താറായി കാണും.
പഠിക്കുന്ന വീട്ടിലേ നിനക്ക് കഥ ഓർക്കണ വേണ്ടി ഞാൻ വരണോ? രണ്ടും കൂടി കുത്തി ഇരിക്കുക, അതൊരു പണിയും ചെയ്യൂല. അളിയ ഗുഡ് മോർണിംഗ്. വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ, അപ്പൊ ഒന്ന് അത്യാവശ്യമായിട്ട് അവിടെ വരച്ചല്ലാൻ പറഞ്ഞു. ഞാൻ ഒന്ന് പോയിട്ട് വരാം. എടാ നീ അവളുടെ അച്ഛൻ പറയുന്ന മുങ്ങുമല്ലേ. ഏയ് എന്ത് നീ അങ്ങനെ പറയണേ? അല്ലടാ ഈ അവസരത്തിൽ നിന്നെ ഒറ്റയ്ക്കാക്കി പോകണമെങ്കിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ അമ്മ വിളിച്ചാൽ പോകാണ്ടിരിക്കാൻ പറ്റുമല്ലോ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. വരും. ഏ എന്നാ പോട്ടെ. ശരി. അങ്ങനെ കൊറേ എണ്ണത്തിന് ഇവിടെ കയറി താമസിച്ചിട്ടുണ്ടായില്ലേ, എല്ലാം അതിനെ കൂടെ തൂത്ത് പുറത്ത് കളയാൻ ഞാനും ഇവളുടെ അച്ഛനും കൂടെ കണ്ടൊരു പരിപാടിയായിരുന്നു. അതാണ് ഇന്നലെ നിങ്ങൾ കണ്ടതെല്ലാം. അല്ലാണ്ട് എനിക്ക് എന്റെ കൊച്ചിനോട് എന്നാണ് ദേഷ്യം? പോട്ടെ മക്കളെ. അങ്ങനെ എല്ലാവരും പോയി. ഇനി മനസ്സമാധാനത്തോടെ നമുക്കൊന്ന് പ്രണയിച്ചു തുടങ്ങാം.